മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചതിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. നഗരസഭയ്ക്ക് കീഴിലെ 7 വാർഡിലെ 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹരെന്നാണ് കണ്ടെത്തൽ. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി. ഷീജ വിവരങ്ങൾ നൽകാനുണ്ട്. ഷീജ, വലിയ ഗുരുതരമായ ക്രമക്കേടാണ്, ഇതെങ്ങനെ സംഭവിച്ചു, ഏതൊക്കെ വിധത്തിലുള്ള അന്വേഷണം ഉണ്ടാകും എന്ന് കരുതാം. കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്നും അനുവദിച്ച പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക സംബന്ധിച്ച് മലപ്പുറത്തെ ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഗുരുതര കണ്ടെത്തലുകളുള്ളത്. ഇതിൽ പ്രധാനമായും കോട്ടയ്ക്കൽ നഗരസഭയ്ക്ക് കീഴിലുള്ള 7 വാർഡിൽ 38, അതായത് ആകെ 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹരാണ് എന്നുള്ള കണ്ടെത്തലാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതിനൊപ്പം തന്നെ ഒരാൾ മരണപ്പെട്ട വ്യക്തിയുമാണ്. അപ്പോൾ 39 പേരാണ് അനർഹരായിട്ടുള്ളവർ ഈ 42 പേരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ കണ്ടെത്തിയതിൽ തന്നെ BMW കാർ സ്വന്തമായുള്ള വ്യക്തികൾ വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതിനു പുറമെ വീടിന് അവരുടെ ഇതിൽ ഭൂരിഭാഗം പേരുടെയും വീട് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകൾ ഉള്ളവരാണ്, സ്വന്തമായി ഉള്ളവരാണ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. ഒപ്പം തന്നെ വീടുകളിൽ AC, അതായത് എയർ കണ്ടീഷണർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉള്ളവർ കൂടി എങ്ങനെയാണ് ഈ പട്ടികയിൽ ഇടം നേടുന്നത് എന്ന ചോദ്യം കൂടി ഇവിടെ ബാക്കിയാകുന്ന സാഹചര്യമുണ്ട്. സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ഈ പട്ടികയിൽ ഇവിടെ നിന്ന് തന്നെ ഇടം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ഈ ഒരു കണ്ടെത്തൽ ഈ പരിശോധനാ വിഭാഗം ധനകാര്യ വകുപ്പിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്, ഇത്തരത്തിൽ സംഭവിക്കാൻ പ്രധാനമായും അഴിമതി, അതിനൊപ്പം തന്നെ ഗൂഢാലോചന, ഇത് രണ്ടും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു അനുമാനവും നിലവിൽ പരിശോധനാ റിപ്പോർട്ട് ധനകാര്യ വകുപ്പിന് നൽകിയതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ധനകാര്യ വകുപ്പ് ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് കൂടി വേഗത്തിൽ തന്നെ കടന്നിരിക്കുന്നത്. ഏതായാലും കോട്ടയ്ക്കൽ നഗരസഭയ്ക്ക് കീഴിലെ ഉദ്യോഗസ്ഥരെ ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിനാണ് നിലവിലിപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇവർക്ക് ഈ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കിയതിൽ അനർഹർ ആര്, അർഹതപ്പെട്ടവർ ആര് എന്ന പട്ടിക തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥൻ, ഇത് അനുവദിച്ച ഉദ്യോഗസ്ഥൻ, ഇവർ ഈ 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകിയിട്ടുള്ള നിർദ്ദേശം, ഈ അന്വേഷണത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ധനവകുപ്പിനെ അറിയിക്കണം. അതോടൊപ്പം തന്നെ ഈ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്നത് കൃത്യമായ രീതിയിൽ ഓരോ മാസവും വിലയിരുത്തേണ്ടതാണ് എന്നുള്ള കാര്യവും അദ്ദേഹം താഴെത്തട്ടിലേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കോട്ടയ്ക്കൽ നഗരസഭയ്ക്ക് കീഴിൽ അനുവദിച്ചിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും പട്ടിക, ആകെ പട്ടിക കൂടി പരിശോധിക്കാനുള്ളൊരു തീരുമാനമാണ് ധനവകുപ്പ് എടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യം തദ്ദേശ വകുപ്പിൻ്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പരിശോധന കൃത്യമായ രീതിയിൽ നടത്തണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റൊന്ന്, ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന വ്യാപിപ്പിക്കാൻ കൂടി നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക, അത് കൃത്യമായ രീതിയിൽ തന്നെയാണോ നൽകുന്നത്, അതിൻ്റെ ഗുണഭോക്താക്കളുടെ മറ്റ് വിശദാംശങ്ങൾ, ഇതെല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കപ്പെടണം എന്നുള്ളത് കൂടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകാനും തദ്ദേശ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിതരണം, അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ ഉള്ള അനർഹർ, ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന എല്ലാ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപിപ്പിക്കുക എന്നതുകൂടിയാണ് ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. യെസ്, അനർഹർ പെൻഷൻ പറ്റിയ സംഭവത്തിൽ തെറ്റായ രേഖ ചമച്ചത് ഗുരുതരമായ കാര്യമാണ് എന്നാണ് ഈ വിഷയത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത്. പേരുകൾ പുറത്തുവരാത്തതിൽ ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല, പക്ഷേ തെറ്റായ കാര്യം ചെയ്തവർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം.